ലോകത്തിലെ പല സ്ഥലങ്ങളെ അമാനുഷികതകൾ നിറഞ്ഞതായി കരുതപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നായ പൊവിഗ്ലിയ ഐലാൻഡ് എന്ന ദ്വീപിനെ കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. ലോക പ്രശസ്തമായ ഇറ്റലിയിൽ വെനീസ് നഗരത്തിനരികിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ഈ പൊവിഗ്ലിയ ഐലാൻഡ്. 14 വരെ ഈ സ്ഥലത്തെ ഒരു സാധാരണമായ ദ്വീപായി തന്നെയാണ് കരുതപ്പെട്ടത്. എന്നാൽ 1348 ലോകമെമ്പാടും പടർന്ന് പ്ലേഗ് രോഗം കാരണം ഇറ്റലിയിലും അധിക നാശങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇറ്റലിയെ ഭരിച്ചുകൊണ്ടിരുന്ന റോമൻസ് പ്ലേഗ് രോഗം പിടിപെട്ടവരിൽ നിന്നും ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുവാൻ, ആ രോഗം പിടിപെട്ടവരെ അല്ലെങ്കിൽ രോഗത്തിന്റെ സൂചനകൾ ഉണ്ടെന്ന് തോന്നുന്നവരെയൊക്കെയും ആ ദ്വീപിലേക്ക് അയച്ചു. രോഗം പിടിപെട്ടവരിൽ ചിലർ സ്വയം ആ ദ്വീപിലേക്ക് ചെന്നു, എന്നാൽ മറ്റു ചിലരെ നിർബന്ധപ്പെടുത്തി ആ ദ്വീപിലേക്ക് അയച്ചു വെച്ചു. ഈ രോഗം മൂലം മരിച്ചുപോയവരെ ഉടൻ തന്നെ അടക്കം ചെയ്യുന്നതിനും ദ്വീപിൽ സൗകര്യങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ രോഗത്തിന്റെ ആഘാതം പതിയെ കുറയുവാൻ തുടങ്ങിയതും വെനീസ് നഗരം ആ ദ്വീപിനെ നിരോധിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം പ്ലേഗ് രോഗം വീണ്ടും ലോകം മുഴുവനും പടരുവാൻ തുടങ്ങി. ആ സമയത്ത് വീണ്ടും ആ ദ്വീപിനെ തുറന്ന് പ്ലേഗ് രോഗം പിടിപെട്ടവരെ ആ ദ്വീപിലേക്ക് അയച്ച് ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ മാത്രം ഏകദേശം 55,000 പേർ വരെ പ്ലേഗ് രോഗം കാരണം ആ ദ്വീപിൽ മരിച്ചുപോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തിലും പ്ലേഗ് രോഗത്തിന്റെ ആഘാതം കുറഞ്ഞതും ദ്വീപിനെ വീണ്ടും സർക്കാർ തന്നെ നിരോധിക്കുകയും ചെയ്തു. അതിനുശേഷം 400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 1920 ആ ദ്വീപിലുണ്ടായിരുന്ന കെട്ടിടങ്ങളെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഒരു മാനസിക ആശുപത്രിയായി മാറ്റി നിർമ്മിച്ചു. ഈ ആശുപത്രി കാരണമാണ് ഈ ദ്വീപ് അമാനുഷികതകൾ നിറഞ്ഞതായി പറയപ്പെടുന്നത്. ഇവിടെ ആശുപത്രി നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ ദ്വീപിൽ പല അമാനുഷിക സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ആശുപത്രി നിർമ്മിക്കപ്പെട്ടതിനു ശേഷം നടന്ന ചില ക്രൂര സംഭവങ്ങളാണ് ഈ ദ്വീപിനെ കൂടുതൽ അമാനുഷികമായി മാറ്റിയത് എന്നും പറയപ്പെടുന്നുണ്ട്. 20 തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട മെന്റൽ അസലമുകൾ, അതായത് മാനസിക ആശുപത്രികളൊക്കെയും അവിടെ എത്തുന്ന മാനസിക രോഗികളെ ഇപ്പോഴുള്ളതുപോലെയല്ലാതെ അല്പം ക്രൂരമായ രീതിയിലാണ് ചികിത്സകൾ നൽകിയിരുന്നത്. ഈ ക്രൂരമായ ചികിത്സകൾക്ക് കാരണം രോഗികളുടെ പ്രവൃത്തിയും അവിടെ രോഗികൾക്ക് നൽകുന്ന ചികിത്സാ രീതിയും തന്നെയാണ്. അങ്ങനെ 1922 പൊവിഗ്ലിയ ഐലാൻഡിനെ മാനസിക ആശുപത്രിയായി മാറ്റം ചെയ്തപ്പോൾ ഈ ആശുപത്രിക്കായി നിയമിച്ച ചീഫ് ഡോക്ടർ അവിടെ എത്തുന്ന രോഗികളെ ലെബോട്ടമി എന്ന് പറയപ്പെടുന്ന തലച്ചോറിന്റെ പ്രവർത്തനത്തെ മാറ്റുന്ന ഒരു ചികിത്സയെ ആരുടെയും അനുവാദം നേടാതെ രോഗികളുടെ മേൽ ക്രൂരമായ രീതിയിൽ പരീക്ഷിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പല രോഗികൾ മരിച്ചുപോയിട്ടുണ്ട് എന്നും ഒരു ഘട്ടത്തിന് മേലെ ഡിപ്രഷനിൽ അകപ്പെട്ട ആ ഡോക്ടർ ദ്വീപിലുണ്ടായിരുന്ന ബെൽ ടവറിൽ നിന്നും സ്വയം ആത്മഹത്യ ചെയ്യുവാനും ശ്രമിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തി. എന്നാലും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളെ ആരോ കൊലപ്പെടുത്തി എന്നും പറയപ്പെടുന്നുണ്ട്. ആ ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു നഴ്സ് ആ ഡോക്ടർ ഒരു അമാനുഷിക രൂപത്താൽ കൊല ചെയ്യപ്പെട്ടു എന്നും താനതെ നേരിട്ട് കണ്ടു എന്നും പറഞ്ഞിരുന്നു. അതേ തുടർന്ന് പല ദുരൂഹമായ മരണങ്ങളും സംഭവിച്ചതുകൊണ്ട് ആശുപത്രിയെ മുഴുവനായി മൂടുകയും ആ ദ്വീപിനെ ഇറ്റാലി ഗവൺമെന്റ് തന്നെ നിരോധിച്ച സ്ഥലമായി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ആ ദ്വീപിലേക്ക് ആരെങ്കിലും പോകണമെങ്കിൽ ഇറ്റാലി ഗവൺമെന്റിൽ നിന്നും പ്രത്യേക അനുവാദം വാങ്ങണം. അതുമാത്രമല്ല ദ്വീപിനെ കുറിച്ചുള്ള ഭയം കാരണവും ആ ഭാഗത്തേക്ക് ആരും തന്നെ പോകാറില്ല. എന്നാലും ഇപ്പോഴും ചിലർ ആ ദ്വീപിലേക്ക് പോകാറുണ്ട്. എന്നാൽ അവർക്കും പല അമാനുഷിക അനുഭവങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നുണ്ട്. ആശുപത്രിയെ മൂടിയതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ദ്വീപിനെ മാറ്റി നിർമ്മിച്ച് ഉപയോഗത്തിൽ കൊണ്ടുവരുവാൻ തീരുമാനിച്ച ഇറ്റാലി ഗവൺമെന്റ് അവിടെയുള്ള കെട്ടിടങ്ങളെ പുനഃസംവദിക്കാൻ ആൾക്കാരെ ആ ദ്വീപിലേക്ക് അയച്ചു. അവിടേക്ക് ചെന്ന് കുറച്ച് ദിവസങ്ങളിൽ തന്നെ ജോലി ചെയ്യാൻ ചെന്നവർ സർക്കാരോട് പോലും പറയാതെ ആ ദ്വീപിൽ നിന്നും പുറപ്പെട്ടു. അവരോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അവരിൽ ഒരാൾ പോലും മറുപടി പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും ആ ദ്വീപിൽ ആരോ അലറുന്നതുപോലെയും അവിടെയുള്ള ബെൽ ടവറിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്നതായി ആ ഭാഗത്തിലുള്ള ചിലർ പറയുന്നുണ്ട്. ഈ ദ്വീപിൽ ഇതുവരെ 100,000-ത്തിനുമേൽ ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് എന്നും അവരുടെ ആത്മാവുകളാണ് ആ ദ്വീപ് മുഴുവനും ഇപ്പോഴും അലഞ്ഞു തിരിയുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ന്യൂസ് നിങ്ങളേവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.